ഇറ്റാലിയൻ മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ഇറ്റലിയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പുറത്തേക്ക് പോയത് എന്ന് തന്നെ പറയാം. ആദ്യമായിട്ട് പുറത്തേക്ക് പോയത് പൊമ്പേ പള്ളിയിലാണ്. ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും പൊമ്പേ പള്ളിയിൽ പോകാറുണ്ടെന്നാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ടും അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര പഴക്കമുണ്ട്, വേൾഡിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. മാതാവിൻ്റെ പള്ളിയാണ് പൊമ്പേ പള്ളി. പൊമ്പേ പള്ളിയിലേക്ക് നമുക്കിപ്പം ഗരിബാൾഡിൽ നിന്ന് രണ്ട് റൂട്ട് പോവാം. ഞങ്ങളുടെ ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ ഒന്നില്ലെങ്കിൽ പൂജ്യമരിയനോ ട്രെയിനിൽ കയറാം. അതാവുമ്പോൾ പിന്നെ പള്ളിയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഇറങ്ങുക. നമുക്ക് ജസ്റ്റ് രണ്ടടി വെച്ച് കഴിഞ്ഞാൽ പള്ളിയായി. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ സൊറൻഡോ ട്രെയിനിൽ കയറിയിട്ട് പൊമ്പേസ്കാവിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 1.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. കാണാൻ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നടന്ന് പോകുമ്പോൾ. അപ്പോൾ രണ്ട് റൂട്ടായാലും നമുക്ക് പോവാം. ഞങ്ങൾ പോയത് നേരിട്ട് പൊമ്പേ പള്ളിയുടെ അടുത്ത് ട്രെയിൻ നിർത്തുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ പൂജ്യമരിയനോ റൂട്ടിൽ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ടൈം ഞങ്ങൾ ആരും കൂടെ ഇല്ലാണ്ട് ഞങ്ങളൊരു 3 പേര്, ഞങ്ങളിവിടെ വന്നിട്ട് പുതിയതായിട്ടുള്ള 3 പേരാണ് ഞങ്ങൾ പൊമ്പേ പള്ളിയിൽ പോയത്. ട്രെയിൻ ടിക്കറ്റ് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ അറിയില്ലായിരുന്നു. ഏത് പ്ലാറ്റ്ഫോം ഇതൊന്നും അറിയില്ലായിരുന്നു. എന്നാലും പിന്നെ ഞങ്ങളെങ്ങനെയൊക്കെ പോയി, ഞങ്ങളുടെ റൂമിലെ ആൾക്കാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് പോയി ട്രെയിൻ ടിക്കറ്റ് ജസ്റ്റ് പൊമ്പേ എന്ന് പറഞ്ഞ് ഇവിടെ 3 എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് പ്ലാറ്റ്ഫോം 3 ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ ബിനാരി എന്നാണ് പറയുക പ്ലാറ്റ്ഫോമിനെ. അപ്പം അങ്ങനെ ഞങ്ങളവിടെ പോയി. അപ്പം ട്രെയിനിൻ്റെ എല്ലാ ട്രെയിനിൻ്റെ ഫ്രണ്ടിലും അതിൻ്റെ ഡെസ്റ്റിനേഷൻ്റെ പ്ലേസ് ഉണ്ടാവും. അപ്പം അത് നോക്കിയിട്ടാണ് നമ്മൾ കയറുക. പിന്നെ അതുപോലെ തന്നെ ഒരു ട്രെയിൻ, ഓരോ ട്രെയിൻ വരുമ്പോഴും അവിടെ നമുക്കൊരു ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും ഏത് ട്രെയിനാണ്, ടൈം, ഇതൊക്കെ. അങ്ങനെ ആദ്യം ഞങ്ങളൊരു ട്രെയിനിൽ കയറി. കയറിയിട്ട് ഞങ്ങൾക്കൊരു ഡൗട്ടായി. ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഇത് ബോംബെയിലേക്ക് പോണ ട്രെയിനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കും മനസ്സിലായില്ല, ഞങ്ങൾ പറഞ്ഞത് അവർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആ ട്രെയിനിലിരുന്നവർ എന്തൊക്കെ നോനോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങൾ ചാടി ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത ട്രെയിൻ ശരിക്കും പൊച്ചിമെരിയണോ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ കയറി കുറച്ച് സ്ഥലത്ത്, ഇപ്പോൾ അതായത് ഒരു സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന ഒരു ലേഡീൻ്റെ അടുത്ത് ചോദിച്ചു ഇത്, ഞങ്ങൾ ട്രാൻസ്ലേറ്റർ ചോദിച്ചു ഇത് പൊമ്പയിലേക്ക് പോകുന്ന ട്രെയിനിലായിരുന്നു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു വയസ്സായ സ്ത്രീ പറഞ്ഞു അല്ല, നിങ്ങളടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോളാം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓഫ്. പക്ഷേ അതിൽ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂജിമരിയനോ ട്രെയിൻ പൊമ്പേ പള്ളിയുടെ അതിൽ കൂടെ പോകാമെന്ന്. ഞങ്ങളതിൽ റൂട്ട് മാപ്പുണ്ട്. ഈ ട്രെയിനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ എല്ലാ ഡോറിൻ്റെ അവിടെയും സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള റൂട്ട് മാപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ നോക്കിയപ്പോഴും പൊമ്പേ പള്ളി കൂടിയാണ് പോണേ. അപ്പോൾ ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ബാക്കിൽ നിന്ന് ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു ഇത് പൊമ്പേ പള്ളി കൂടി പോണ ട്രെയിൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി. അതല്ലെങ്കിൽ ഞങ്ങൾ അത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ പിടിക്കാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്കപ്പോൾ കുർബാന കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ രാവിലെയാണ് കുർബാന, അതുകൊണ്ട് കൂടാൻ പറ്റില്ല. ഞങ്ങൾ പോയതൊരു 10 മണി സമയത്താണ്. എന്തായാലും കുർബാന കൂടാൻ പറ്റില്ല എന്നറിയായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളൊരു ജപമാല ചൊല്ലിയൊരു 3 ദിവസം ആയപ്പോഴത്തേനും അവിടെ ഏതോ ഒരു ടീമിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കുർബാന. അങ്ങനെ ഞങ്ങൾക്ക് കുർബാന കൂടാനും ഭാഗ്യമുണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ പുറത്തേക്കിറങ്ങിയപ്പോൾ നല്ല നല്ല കാഴ്ചകളാണ്. ചെറിയ ചെറിയ വാട്ടർ ഫൗണ്ടൻസും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ കച്ചവടക്കാരുണ്ട്. അവരെ നമ്മൾ ചെല്ലുമ്പോഴേക്കും ചോദിക്കും നമ്മൾ ഇന്ത്യൻസ് ആണോ ശ്രീലങ്കൻസ് ആണോ എന്ന്. നമ്മൾ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ആ ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു ഗാർഡൻ പോലത്തെ സ്ഥലമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ട്രീ ഇപ്പോഴും ഉണ്ട്, ക്രിസ്മസിൻ്റെ എന്ന് തോന്നുന്നു. ട്രീ ഇപ്പോഴും നല്ല ഹൈറ്റിലുള്ളൊരു ട്രീ ആണ്. ഞങ്ങളവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എനിവേ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. നമുക്ക് പോയി പ്രാർത്ഥിക്കാനാണെങ്കിലും നല്ലൊരു അന്തരീക്ഷമായിരുന്നു പള്ളിയുടെ ഉള്ളിൽ.
എന്തായാലും നല്ലൊരു ഇവിടെ വരുന്ന എല്ലാവരും ആ പള്ളിയിൽ പോകുന്നതാണ് പറയണേ. നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അപ്പം നല്ലൊരു ട്രിപ്പായി. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്, ഒരു പള്ളിയിൽ പോയതാണ്. എന്നാലും നല്ലൊരു അനുഭവമായിരുന്നു. തിരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഗരിപ്പള്ളി വന്ന് ഇറങ്ങി റൂമിലോട്ട് വന്നു. ഞങ്ങളൊരു ഉച്ചയ്ക്കൊരു 2 മണി 2:30 ആകുമ്പോഴത്തേനും എത്തി. എന്തായാലും ഒന്നും അറിയാണ്ട് ട്രെയിനിൽ കയറി പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.